ചിലവ് 0 ഇത്തേതോടെയാണ് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ തലവറ മാറിയത്. എങ്ങനെ നോക്കിയാലും ലാഭകരമാണ്. ഹായ്, 5 പൈസ ചെലവില്ലാതെ എങ്ങനെ നമുക്കൊരു വാഹനം ഓടിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പെട്രോളിന് ഡീസലിന് വില കൂടിക്കൂടി വരികയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സ്, ആൻഡ്രോയിഡ്, iOS, വിൻഡോസ് വെബ്സൈറ്റ് ടിപ്സ്. സബ്സ്ക്രൈബ് നൗ, പ്രസ് ദ ബെൽ ഐക്കൺ, നെവർ മിസ് അപ്ഡേറ്റ്. ശരിയാണ്, 5 പൈസ ചെലവില്ലാതെ നമുക്ക് വാഹനം ഓടിക്കാം എന്ന കാര്യം സത്യമാണ്. അത്ഭുതപ്പെടേണ്ട, സംഗതി സിംപിളാ. ഇലക്ട്രോണിക് വാഹനവും സോളാർ പ്ലാന്റും ഉണ്ടെങ്കിൽ യാത്രാ ചെലവ് ഭാരമാവുകയേയില്ല. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ വിയർത്തു നിൽക്കുന്നവർക്ക് ഇലക്ട്രോണിക് വാഹനങ്ങൾ നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. ഇലക്ട്രോണിക് സ്കൂട്ടറുകളും കാറുകളും ഓട്ടോകളുമെല്ലാം ഇന്ന് വിപണിയിൽ തരംഗമായി മാറുകയാണ്. താരതമ്യേന ശേഷി കുറഞ്ഞ ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് പകരം ലിഥിയം അയോൺ ബാറ്ററികൾ എത്തിയതോടെയാണ് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ തലവറ മാറിയത്. ഒറ്റ ചാർജിൽ 60 മുതൽ 120 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാവുന്ന സ്കൂട്ടറുകൾ വിപണിയിലുണ്ട്. വീട്ടിലെ സാധാരണ പ്ലഗിൽ കണക്ട് ചെയ്ത് പോലും ചാർജ് ചെയ്യാം. ഫുൾ ചാർജാവാൻ വേണ്ടത് 4-5 മണിക്കൂർ. വൈദ്യുതി ഉപയോഗം വളരെ കുറവ്. ബാറ്ററിക്ക് 3 വർഷം വരെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. എങ്ങനെ നോക്കിയാലും ലാഭകരമാണ് ഇലക്ട്രോണിക് സ്കൂട്ടറുകൾ. വീട്ടിൽ നിന്നോ ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്നോ ചാർജ് ചെയ്യുമ്പോൾ യാത്രാ ചിലവ് കിലോമീറ്ററിന് ഏകദേശം 50 പൈസ. ഇനി അത് വീട്ടിലെ സോളാർ പ്ലാന്റിൽ നിന്നാണെങ്കിലോ ചിലവ് 0. 1 കിലോ വാട്ടുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ചെലവ് ഓൺ ഗ്രിഡിന് ഏകദേശം 65,000 രൂപ, ഓഫ് ഗ്രിഡിന് 80,000 രൂപ. ഇങ്ങനെ ലഭ്യമാക്കാം. ഇത് കമ്പനിക്ക് അനുസൃതമായി മാറ്റങ്ങൾ വരാം. ഇതുപോലെ ഇലക്ട്രോണിക് വാഹനങ്ങൾക്കൊപ്പം സോളാർ പ്ലാന്റും എന്ന സാധ്യത പ്രയോജനപ്പെടുത്താൻ കൂടുതൽ പേർ മുന്നോട്ട് വരുന്നുണ്ട്. ഹീറോ ഇലക്ട്രിക്, ഒക്കിനാവ, TVS, ബജാജ്, ആദർ എനർജി, ആംപിയർ, പ്യൂർ ഇവി, ബെൻലിംഗ് തുടങ്ങിയ ഒട്ടേറെ കമ്പനികളാണ് ഇലക്ട്രോണിക് സ്കൂട്ടർ വിപണിയിൽ സജീവമാക്കുന്നത്. പെട്രോൾ സ്കൂട്ടറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായ സർവീസ് ആവശ്യമില്ലെന്നതും മികച്ച വാറണ്ടി ലഭിക്കുമെന്നതും ഉപഭോക്താവിന് നേട്ടമാണ്. 40 കിലോമീറ്ററിൽ താഴെ വേഗതയുള്ളവയ്ക്കാണെങ്കിൽ രജിസ്ട്രേഷനും ആവശ്യമില്ല. ആദ്യകാല ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉപയോഗിച്ച് ഉപേക്ഷിക്കേണ്ടി വന്നവരുടെ അനുഭവം പലരെയും പിന്നോട്ടടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ധനവിലയിലെ കുതിച്ചുകയറ്റം പുതുതലമുറയിലെ ഇലക്ട്രോണിക് വാഹനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപഭോക്താക്കളെ നിർബന്ധിതരാക്കി. സംസ്ഥാനത്ത് KCBE നേരിട്ട് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചതോടെ ഇലക്ട്രോണിക് കാറുകൾ വാങ്ങാനും കൂടുതൽ പേർ മുന്നോട്ട് വരുന്നുണ്ട്. ടാറ്റ നെക്സോൺ, ടാറ്റ ഡിഗോർ, മഹീന്ദ്ര വെറീറ്റോ, ഹുണ്ടായ് കോന, MG ZX തുടങ്ങിയ മുൻനിര കമ്പനികളെല്ലാം ഇലക്ട്രോണിക് മോഡലുകൾ വിപണിയിലെത്തിച്ചതോടെ കാർ വിപണിയിലും മത്സരം മുറുക്കുകയാണ്. ഒറ്റ ചാർജിൽ 400 കിലോമീറ്റർ വരെ ഓടാവുന്ന കാറുകൾ വിപണിയിലുണ്ട്. മട്ടന്നൂരിൽ സംസ്ഥാന സർക്കാർ തന്നെ ഇലക്ട്രോണിക് വാഹന നിർമ്മാണ കേന്ദ്രം തുടങ്ങുമെന്ന പ്രഖ്യാപനവും പ്രതീക്ഷ പകരുന്നതാണ്. ശബ്ദമോ പുലുക്കമോ ഇല്ലാതെ ശാന്തമായി ഓടുന്ന ഇലക്ട്രോണിക് ഓട്ടോകളും ജനപ്രിയമായി കഴിഞ്ഞു. രാജ്യത്തെമ്പാടും ഇലക്ട്രോണിക് വിപ്ലവം. പെട്രോൾ വാഹനങ്ങൾ ഉപേക്ഷിച്ച് ഇലക്ട്രോണിക് വാഹനങ്ങളിലേക്ക് മാറാൻ ഡൽഹിയിൽ സ്വിച്ച് ഡൽഹി എന്ന പേരിൽ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. ബൈക്കിന് 1 കിലോ വാട്ട് ബാറ്ററിക്ക് 5,000 രൂപ എന്ന നിലയിൽ പരമാവധി 30,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. പഴയ സാധാരണ ബൈക്ക് ഡീ രജിസ്ട്രേഷൻ ചെയ്തു പുതിയ ഈ ബൈക്ക് വാങ്ങുന്നവർക്ക് 5,000 രൂപയുടെ അധിക ആനുകൂല്യവും പ്രഖ്യാപിച്ചു. ബാംഗ്ലൂർ ഈ വാഹന ചാർജിംഗ് സ്വേപ്പിംഗ് നെറ്റ്വർക്ക് തുടങ്ങുന്നത് ചാർജിംഗ് സമയത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കും വിരാമമിടുന്ന നടപടിയാണ്. 110 സ്വേപ്പിംഗ് സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ തുറക്കുന്നത്. സൺ മൊബൈലിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബംഗളൂരിലെ ആദ്യ ബാറ്ററി സ്വേപ്പിംഗ് സ്റ്റേഷൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പൻ ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രോണിക് വാഹനങ്ങൾക്കായി ബംഗളൂരുവിലെ വൈദ്യുതി വിതരണ കമ്പനിയായ ബെസ്കോം പലയിടങ്ങളിലായി ചാർജ് സ്റ്റേഷനുകൾ തുറന്നിട്ടുണ്ട്. എന്നാൽ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ചാർജിങ്ങിനു വേണ്ടിവരുമെന്ന് പോരായ്മയാണ്.
വാഹനത്തിലെ ബാറ്ററി മാറ്റി പകരം പൂർണ്ണമായും ചാർജുള്ള ബാറ്ററി 2 മിനിറ്റിനകം ഘടിപ്പിക്കുന്നതാണ് ബാറ്ററി സ്വൈപ്പിംഗ്. മറ്റു വാഹനങ്ങൾ പെട്രോൾ പമ്പിൽ കയറുന്നത് പോലെ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും കാത്തിരിപ്പില്ലാതെ യാത്ര തുടരാം. ഇലക്ട്രോണിക് വാഹനങ്ങൾക്കായി പ്രത്യേക ചാർജിംഗ് സ്റ്റേഷനുകൾക്കു പകരം രാജ്യത്തെ എല്ലാ പെട്രോൾ പമ്പുകളിലും ഇലക്ട്രിക് വാഹന ചാർജിംഗ് കിയോസ്ക് സ്ഥാപിക്കാൻ ഗതാഗത മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഫെയിം, അതായത് ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചർ ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ, ഈ പദ്ധതിയുടെ ഭാഗമാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.